പനീർ മസാല. ഇതിന് വേണ്ടിയിട്ട് പനീർ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ പ്യൂരി, കാഷ്യൂ പേസ്റ്റ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കസൂരി മേത്തി, ഗരം മസാല, ഷുഗർ, ഓണിയൻ, ക്യാപ്സിക്കം, വറ്റൽ മുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്. പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുരിയിച്ചിട്ട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസിലുള്ള 3 ടൊമാറ്റോ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിൻ്റെ സ്കിൻ കളഞ്ഞ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ചുകൂടി വറ്റാനുണ്ട്, ഇളക്കി കൊടുക്കാട്ടോ നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ എണ്ണ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇത് ബ്രൗൺ ഷുഗർ ആട്ടോ ചേർക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്നും ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 6-7 കാഷ്യൂ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അതേ വെള്ളം ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടത്. പിന്നെ ഇത് കാഷ്യൂ പേസ്റ്റ് ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇത് ഗ്രേവിക്കൊരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. ഇതൊക്കെ ഉണ്ടോ, സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇപ്പം നോക്കണേ. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് പനീറിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത് ഡയറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണ്. ഇത് പനീർ ഫ്രൈ ഒന്നും ചെയ്യണില്ല. പിന്നെ ഈ പനീറിന് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറേ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് പനീറിൻ്റെ പീസ് ഹാർഡായി പോകും. അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് മീഡിയം തീയിൽ തിളപ്പിച്ചെടുക്കാം. അതേസമയത്ത് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആ വറ്റൽ മുളകും സവോളയും ക്യാപ്സിക്കും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുള്ളൂ. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ക്രഞ്ച്നെസ്സൊക്കെ മാറാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പനീറിൻ്റെ പീസിൻ്റെ ഒക്കെ ഒപ്പം ഇത് കടിക്കാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. തീ ഓഫ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കി അഭിപ്രായമൊക്കെ പറയണോട്ടോ. താങ്ക് യു.